الأمان الأمان من عذاب الله يا رسول الله. النار من فوقي والنار من تحتي، والنار عن يميني والنار عن شمالي. الأمان الأمان من عذاب الله يا رسول الله. നബിയേ നബിയേ എന്നെ ഒന്ന് രക്ഷിക്കണേ റസൂലേ. എന്റെ തലയ്ക്ക് മീതെ നരകമാണ്, എന്റെ കാൽച്ചുവട്ടിൽ നരകമാണ്, എന്റെ വലതുഭാഗത്ത് നരകമാണ്, എന്റെ ഇടതുഭാഗത്ത് നരകമാണ്. ആരാണ് വിളിക്കുന്നത്? സഹോദര, ഒരു സഹോദരനാണ്, ഒരു ചെറുപ്പക്കാരനാണ്. കബറിനകത്ത് കടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്, കബറിനകത്ത് തീയിട്ട് ചുടുകയാണ്. കബറിനകത്തുള്ള നരകത്തെ കുറിച്ചാണ് കുമ്മന ഉസ്താദ് ഓർമ്മപ്പെടുത്തുന്നത്. നാളെ പടച്ചിറപ്പിന്റെ ദർബാറിലേക്ക് മഹ്ശറ കഴിഞ്ഞുകൊണ്ടുള്ള നരകത്തെ കുറിച്ചല്ല, നാളെ മീസാ കഴിഞ്ഞുള്ളതായ നരകത്തെ കുറിച്ചല്ല, ഹിസാബ് കഴിഞ്ഞിട്ടുള്ള നരകത്തെ കുറിച്ചല്ല. ഒരു നരകമുണ്ട് സഹോദരങ്ങളെ, അത് കബറിനകത്താണ്, കബറിനകത്താണ്. ആറടി മണ്ണിന്റെ ഇരുട്ടറയിലാണ് ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുകയാണ്, അൽ അമാൻ അൽ അമാൻ من عذاب الله يا رسول الله. نبيه نبيه ഈ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ നബിയേ. ഖബറിനകത്ത് കടന്നുകൊണ്ട് വിളിക്കുക, അത് അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുക. നബിതങ്ങൾ സാധാരണ മനുഷ്യനല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ കേട്ടു, ആ വിലാപം കേട്ടു. ഇന്നും വിളിക്കുന്നുണ്ടാവും, അങ്ങനെ ഇന്നും വിളിക്കുന്നുണ്ടാകും. നമ്മുടെയൊക്കെ മഹലിന്റെ ഖബറിസ്ഥാനിൽ കിടന്നിട്ട് രോദനം കൊള്ളുന്നവരുണ്ടാകും. ആരാണവർ അടിച്ചുവെക്കും. ശ്രദ്ധിക്കും. ബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ അബൂദുർ ഗിഫാരി തങ്ങളെ വിളിക്കുകയാണ്. സഹാബത്ത് ഓടി വന്ന് ഖബറിന്റെ ചാരത്തേക്ക് വന്നു. അബൂദുർ ഗിഫാരി തങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യാ അബാദർ, അബൂദറേ അബൂദറേ, നാദി ബിന്നാസ് വൽ അഖാരിബിൽ മൗത അല്ലദീന യുദ്ഫനൂന ഫീ ഹാദൽ മഖാബിരി. ആരെയൊക്കെ ഈ പള്ളിയിലെ ഈ പരിശുദ്ധമാക്കപ്പെട്ട മദീനയുടെ ചുറ്റുവട്ടത്തുള്ള ജന്നത്തുൽ ബഖീഇന്റെ ഖബർസ്ഥാനിൽ ഏതൊക്കെ മുഅ്മിനീങ്ങളെ ഖബറടക്കിയിട്ടുണ്ടോ, അവരെ എല്ലാവരെയും അഥവാ അവരുടെ കുടുംബക്കാരെ മുഴുവൻ ഈ രാത്രിയിൽ തന്നെ വിളിക്കണേ സാബാ, ഈ രാത്രിയിൽ തന്നെ വിളിക്കണേ സാബാ. സഹാബത്ത് ഓടുകയാണ്. അബൂദുർ ഗിഫാരി തങ്ങളെ കൂട്ടുകാരോട് ചെന്ന് പറയുകയാണ്, ഓരോ സഹാബത്തും ഓരോരുത്തരും പല പല ഭാഗത്തേക്ക് ഓടുകയാണ്, മദീനത്തെ തെരുവിലൂടെ ഓടുകയാണ്, ഓരോ വീട്ടുവാതിൽക്കൽ പോയി വിളിക്കുകയാണ്. കാര്യം നിസ്സാരമല്ല, കാര്യം നിസ്സാരമല്ല. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാളെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയുടെ ചാരത്ത് ജന്നത്തുൽ ബഖീഇൽ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ വരണേ, വേഗം തന്നെ വരണേ. റസൂലുള്ള വിളിക്കുന്നുണ്ട്, റസൂലുള്ള വിളിക്കുന്നുണ്ട്. എല്ലാവരും ഓടി വരുകയാണ്, എല്ലാവരും കടന്നു വരുകയാണ്. ഓരോരുത്തരും അവരവരുടെ കുടുംബക്കാരുടെ ഖബർസ്ഥാനിന്റെ സമീപത്ത് വന്നുകൊണ്ട് സ്ഥാനം പിടിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നോക്കി, ഞാൻ നിൽക്കുന്ന ഈ ഖബറിന്റെ ചാരത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ? ഒരാള് പോലുമില്ല, ഒരാള് പോലും വരുന്നില്ല. ഹബീബായ നബിതങ്ങൾ വിളിച്ചു ചോദിച്ചു, ഈ ഖബറിന്റെ ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഈ ഖബറിന്റെ കുടുംബക്കാർ ആരെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് ഒരു പെണ്ണ് കടന്നു വരുകയാണ്, ഒരു ഉമ്മ കടന്നു വരുകയാണ്, വയോവൃദ്ധയായ ഉമ്മയാണ്. തന്റെ കയ്യിലുള്ള ഒരു വടിയും കുത്തിപ്പിടിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് വരുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ആരാണ് ഈ കടക്കുന്നത്? ഉമ്മ ഉമ്മ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഹദാ ഇബ്നി, ഇതെന്റെ മകനാണ് നബിയേ.
وقرة عيني يا رسول الله. ഇതെന്റെ കണ്ണിന്റെ കുളിർമയാണ്, ഇതെന്റെ ജീവന്റെ തുടിപ്പാണ്, ഇതെന്റെ പ്രിയപ്പെട്ട പൊന്നമോനാണ്, ഇതെന്റെ രക്തമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ഉമ്മയോട് പറയുകയാണ്, ഉമ്മ ഉമ്മ നിങ്ങളുടെ മകൻ ഖബറിൽ ശിക്ഷ അനുഭവിക്കുകയാണ്, ഖബറിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ആ മകൻ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് ഉമ്മ? ആ ഉമ്മ പറയുകയാണ്, ഉണ്ട് യാ റസൂലല്ലാ. ആ പൊന്നമോൻ ഒരിക്കൽ കണ്ണുപിടിച്ചുകൊണ്ട് എന്റെ വീടിന്റെ അകത്തളത്തിലേക്ക് കടന്നു വന്നു. വീടി വലിക്കുന്ന ചെറുപ്പക്കാര, ലഹരി നുടയുന്ന സോദര, കള്ളുപിടിക്കുന്ന സോദരങ്ങളെ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിനോട് ആ ഉമ്മ പറയുകയാണ്, കള്ളുപിടിച്ചുകൊണ്ട് ഒരിക്കൽ എന്റെ പ്രിയപ്പെട്ട പൊന്നമോൻ എന്റെ അടുക്കലേക്ക് കടന്നു വന്നു നബിയേ. കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, തലയ്ക്ക് വെളിവില്ലാതെയാണ് വന്നത്. മദ്യം കുടിച്ച് ലക്കും ലകാനമില്ലാതെ കടന്നു വന്നവൻ അതിശക്തമായി എന്നെ അടിച്ചു നബിയേ, എന്നെ ഇടിച്ചു നബിയേ, എന്നെ തൊഴിച്ചു നബിയേ. ഫവറബനി വറബൻ ശദീദാ. ഇന്നും എത്രയോ ചെറുപ്പക്കാരുണ്ട് തന്റെ പ്രിയപ്പെട്ടതാകുന്ന പ്രവാസികളാകുന്ന കൂട്ടുകാര് ഗൾഫിൽ നിന്ന് ദുബായ് ഫ്ലൈറ്റിൽ വരുമ്പോ അവിടെ കൊടുക്കുന്നതായ ഫ്രീയായി കിട്ടിയ കുപ്പി കൊണ്ടുവന്ന് ന്യൂ ഇയർ ആഘോഷിച്ചവര്, ക്രിസ്മസ് രാവുകൾ ആഘോഷിച്ചവര്, കൂട്ടുകാരും ഒന്നിക്കുമ്പോ കണ്ണുപിടിച്ചവര്, മോശപ്പെട്ടതാകുന്ന ലഹരി നുണഞ്ഞവരില്ലയോ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഇടിക്കുന്നവരില്ലയോ, ഉമ്മയെ ചീത്ത വിളിക്കുന്നവരില്ലയോ, പാപ്പയോട് ദേഷ്യപ്പെടുന്നവരില്ലയോ, മക്കളെ അടിക്കുന്നവരില്ലയോ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. നബിതങ്ങളോട് ഉമ്മ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട നബിയെ, എന്റെ ഈ കടക്കുന്ന മകനുണ്ടല്ലോ, അവൻ കള്ളു കുടിച്ചുകൊണ്ട് ലക്കും ലകാനമില്ലാതെ കടന്നു വന്നിട്ട് അതിശക്തമായി എന്നെ അടിച്ചു നബിയെ, എന്റെ കയ്യവൻ ഒടിച്ചു കളഞ്ഞു നബിയെ. അടിക്കുക മാത്രമല്ല, അവൻ ബോധമില്ലാത്തത് കൊണ്ട് എന്റെ കൈ പിടിച്ച് തിരിച്ചു ഓടിച്ചു കളഞ്ഞു നബിയെ. പച്ചയ്ക്ക് ഓടിച്ചു കളഞ്ഞപ്പോൾ ഞാൻ അവനെതിരെ ചെയ്തു പോയി നബിയെ, അവനെതിരെ ഞാൻ ദ്വാവ് ചെയ്തു നബിയെ. എന്റെ പ്രിയപ്പെട്ട പിലാങ്കട്ടയിൽ ഒരുമിച്ച് കൂടിയ വിശ്വാസികളോട്, എന്നെ കേൾക്കുന്നതാകുന്ന പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങളോട്, യൂട്യൂബിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട്, ലൈവായി കേൾക്കുന്നതാകുന്ന സഹോദരങ്ങളോട്, കുമ്മന മുസ്താദിന് ഓർമ്മപ്പെടുത്താനുള്ളത് ഒന്ന് മാത്രമേയുള്ള സഹോദര സഹോദരി, മാതാപിതാക്കളെ വെറുപ്പിക്കരുതേ. അവരുടെ ഒരു കണ്ണുനീര് കൊണ്ട് നീ നശിക്കുമേ, നശിക്കുമേ. നീ ഉണ്ടാക്കിയ സമ്പത്ത്, നീ ഉണ്ടാക്കിയ അഭിമാനം, നീ ഉണ്ടാക്കിയ ആരോഗ്യം, നീ ഉണ്ടാക്കിയതാകുന്ന സർവ്വതും ഇല്ലാതാകുമേ, നശിച്ചു പോകുമേ. ആ ഉമ്മ ദുആ ചെയ്യുകയാണ്, ഉമ്മ പ്രാർത്ഥിക്കുകയാണ്. ഫഖുൽതു യാ അല്ലാ ലാ റളിയല്ലാഹു അൻക, ലാ ലാ റളിയല്ലാഹു അൻക. അല്ലാഹു നിനക്ക് പൊരുത്തം തരാതിരിക്കട്ടടാ, അല്ലാഹു നിന്നെ കൊണ്ട് പൊരുത്തപ്പെടാതിരിക്കട്ടടാ എന്ന് ഞാൻ അവന് എതിരായി ദുആ ചെയ്തു പോയി നബിയെ എന്ന് ആ ഉമ്മ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമ്മ ഒന്ന് ഖബറിന്റെ ഭാഗത്തേക്ക് പോയിട്ട് കാതെന്ന് ചേർത്ത് വെച്ചിട്ട് രോദനം ഒന്ന് കേൾക്കണേ. ഇസ്മൈ സൗത്ത ഇബ്നിക ഉമ്മ, ഉമ്മ നിങ്ങളുടെ മകന്റെ ഖബറിലെ രോദനമൊന്ന് കേൾക്കണേ ഉമ്മ, രോദനമൊന്ന് കേൾക്കണേ ഉമ്മ. അറിയപ്പെട്ട ഉമ്മയതാ കയ്യിലുള്ള വടി നിലത്തേക്ക് വെച്ച് വിറച്ച് വിറച്ചുകൊണ്ട് ഖബറിന്റെ ചാരത്തേക്ക് ചെല്ലുകയാണ്. ഖബറിലേക്ക് കൊണ്ടുവന്ന് കാതങ്ങ് വെക്കുമ്പോ
വിളിച്ച് പറയുകയാണ്, വിളിച്ച് പറയുകയാണ്, അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ് അനാറു മിൻ ഫൗഖി വന്നാറു മിൻ തഹ്തി വന്നാറു അൻ യമീനി വന്നാറു അൻ ശിമാലി. നരകമെന്റെ മുകളിലുണ്ട്, നരകമെന്റെ താഴെയുണ്ട്, വലത് ഭാഗത്ത് തീയിട്ടിട്ടുണ്ട്, ഖബറിന്റെ ഇടത് ഭാഗത്ത് തീയിട്ടുണ്ട്. നബിയേ, അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. ഈ നരകീയ ശിക്ഷയിൽ നിന്ന്, ഖബറിലുള്ള നരകീയ ശിക്ഷയിൽ നിന്ന് എന്നെ എന്ന് രക്ഷിക്കണേ നബിയേ എന്നുള്ള ഈ വാക്കങ്ങ് കേട്ടപ്പോ ചാടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മ പറയുകയാണ്, നബിയേ നബിയേ റളീതു ബിബിനി. എന്റെ മകനെ ശപിക്കുമ്പോ, എന്റെ മകനെതിരെ പ്രാർത്ഥിക്കുമ്പോ ഇത്രത്തോളം വേദനാജനകമായ ശിക്ഷ അവന് ഖബറിൽ ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല നബിയേ. റളീതു ബിഹി, എന്റെ മകനെ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിന്റെ ചാരത്തിൽ നിൽക്കുമ്പോ സഹാബത്ത് നിൽക്കുകയാണ്. ആയക്കണക്കിന് അനുയായികൾ പാതിരാത്രി സമയത്ത് മദീന ഉറങ്ങാതെ മദീനയിലെ രാജകുമാരന്റെ തിരുസവിധത്തിൽ ഖബറിന് സമീപത്ത് നിൽക്കുമ്പോ ഖബറിൽ നിന്ന് ഒരു ശരീരം വഴുകയാണ്, യാ ഉമ്മാ അബിശിരി വർജി ഇലാ ബൈതിക വർജി ഇലാ ബൈതിക ഫഇന്നല്ലാഹ ഗഫറ ലീ ഫഇന്നല്ലാഹ ഗഫറ ലീ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ സന്തോഷിക്കണേ ഉമ്മ, നിങ്ങൾ പൊരുത്തപ്പെട്ട് തന്നതോടുകൂടി അല്ലാഹു എന്റെ ശിക്ഷയെ ഉയർത്തിക്കളഞ്ഞു ഉമ്മ, എന്റെ ശിക്ഷയെ ഉയർത്തിക്കളഞ്ഞു ഉമ്മ, നിങ്ങൾ സന്തോഷത്തോടുകൂടി തിരിച്ചു പോകണേ എന്ന് ഖബറിൽ നിന്ന് ശരീരം മുഴങ്ങിയെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട പിരാങ്കട്ടയിലുള്ള ചെറുപ്പക്കാരോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട്, യുവതി യുവാക്കളോട് ഒന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്ന് ഖബറിനകത്ത് നിന്ന് അത്തരത്തിൽ വിലപിക്കുന്ന വിലാപങ്ങൾ കേൾക്കാൻ നബിതങ്ങളില്ല, റസൂലുള്ള കാത്തുനിൽപ്പില്ല, ഹബീബായ നബിതങ്ങൾ നമ്മളോട് വിട പറഞ്ഞു പോയി. കേൾക്കാനുള്ള കാതില്ല, കാണാനുള്ള കണ്ണില്ല, ചിന്തിക്കാനുള്ള മനസ്സുണ്ടാവണേ, ചിന്തിക്കാനുള്ള മനസ്സുണ്ടാവണേ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ പൊരുത്തം നമ്മൾ എടുക്കണേ, ആ പൊരുത്തത്തിലൂടെയുള്ളൂ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാതാപിതാക്കളുടെ പരിപൂർണമായി പൊരുത്തം കിട്ടുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ.